ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ആദിര മിനീഷ് ഞാൻ ഇന്ന് കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഹോം സയൻസ് മാറി വന്ന സിലബസിലെ ഹോം സയൻസിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എം സി ക്യു ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടേക്ക് ഓഫ് കാൽസ്യം ഫോർ പ്രഗ്നന്റ് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ എത്ര എമൗണ്ട് കാൽസ്യമാണ് കൺസ്യൂം ചെയ്യേണ്ടത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ സി തൗസൻഡ് ടു ഹൺഡ്രഡ് എം ജി പെർ ഡേ ഓപ്ഷൻ ഡി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം ജി പെർ ഡേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തൗസൻഡ് ആണ് തൗസൻഡ് എം ജി പെർ ഡേ ആണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഇരിക്കുന്ന സ്ത്രീ കൺസ്യൂം ചെയ്യേണ്ട കാൽസ്യത്തിന്റെ എമൗണ്ട് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള സ്ത്രീ ലാക്ടേറ്റിംഗ് സ്ത്രീ കൺസ്യൂം ചെയ്യേണ്ട ത്തിന്റെ അളവ് ഓക്കെ അപ്പൊ കാൽസ്യത്തിന്റെ ആ ഒരു ക്വാണ്ടിറ്റി പഠിച്ചു വെച്ചേക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി കാലറീസ് ആർ റെക്കമെൻഡ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ് മദർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മദർ എത്ര കാലറിയാണ് എടുക്കേണ്ടത് സത്യത്തിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിനെക്കാട്ടി കൂടുതൽ ന്യൂട്രിയൻസ് കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടത് ഏത് ടൈമിലാണ് ലാക്സ്റ്റേറ്റിംഗ് ടൈമിലാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോ കാലറി ത്രീ തൗസൻഡ് കിലോ കാലറി ിലോ കാലറി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോ കാലറി എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് കിലോ അത്രയും എന്താണ് എടുക്കേണ്ടത് കാലറീസ് ആണ് കൺസ്യൂം ചെയ്യേണ്ടത് നെക്സ്റ്റ് ഓഫർ ഗിവൻ ടു ന്യൂ ബോർ അത് ബേർത്ത് ബേർത്ത് സമയത്ത് ജനിച്ചു ഉടനെ കുഞ്ഞിന് ആദ്യമായിട്ട് കൊടുക്കുന്ന ന്യൂട്രിയന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പ്രോട്ടീൻ ഓപ്ഷൻ ബി വൈറ്റമിൻ സി ഓപ്ഷൻ സി അയൺ ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വൈറ്റമിൻ കെ ആണ് അയൺ ഒരു അയൽ ഒരാറുമാസത്തേക്ക് കുഞ്ഞിൻ്റെ ആവശ്യമായിട്ടുള്ള അയൺ പ്രസവിക്കുന്ന ടൈമില് കുഞ്ഞിന്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും അപ്പം ഡെലിവറി ടൈമിൽ തന്നെ കൊടുക്കുന്ന ന്യൂട്രിയന്റ് ഏതാണെന്ന് ചോദിച്ചാല് വൈറ്റമിൻ കെ ആണ് പ്രഗ്നന്റ് വിമൻ ഷുഡ് ഫോളോ എ ഡയറ്റ് ഓഫ് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ എന്ത് കൈൻഡ് ആണ് ഫോളോ ചെയ്യേണ്ടത് കൺസിസ്റ്റിംഗ് മെയിൻലി ഓഫ് ഡയറി പ്രോഡക്റ്റ് ഡയറി എന്ന് പറഞ്ഞാൽ എന്താ മിൽക്ക് പ്രോഡക്റ്റ്സ് മിൽക്ക് പ്രോഡക്റ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആണോ കൺസ്യൂം ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ദാറ്റ് കണ്ടെയ്ൻസ് നോ ഫാറ്റ് എന്താ ഒരു ഫാറ്റും ഇല്ലാത്ത ഡയറ്റ് ആണോ കൺസ്യൂം ചെയ്യേണ്ടത് ഓപ്ഷൻ സി ദാറ്റ് ന്യൂട്രീഷ്യസ് കൺസിസ്റ്റിംഗ് ഓഫ് വെറൈറ്റി ഓഫ് ഫുഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം അറ്റ് ദ സെയിം ടൈം എന്താ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം ഓപ്ഷൻ ഡി ദാറ്റ് ഇൻക്ലൂഡ് ട്വൈസ് ആസ് മെനി കാലറീസ് എന്താ ഇരട്ടി കാലറി ഉള്ള ഇപ്പൊ തൗസൻഡ് ആണെങ്കിൽ ടൂ തൗസൻഡ് കാലറി ഉള്ള എന്താ ഫുഡാണ് കൺസ്യൂം ചെയ്യേണ്ടത് ഇതിലേതാ കറക്റ്റ് ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഓപ്ഷൻ സി ആണ് ദാറ്റ് ന്യൂട്രീഷ്യസ് കൺസിസ്റ്റിംഗ് ഓഫ് വെറൈറ്റി ഓഫ് ഫുഡ് ന്യൂട്രീഷ്യസ് ആയിരിക്കണം അറ്റ് ദ സെയിം ടൈം ധാരാളം വെറൈറ്റീസും അതിനുള്ളിൽ കാണും ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ ഹോർമോൺ ഇൻ അവർ ബോഡി ഹെൽപ് ടു പ്രൊഡ്യൂസ് ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഓപ്ഷൻ എ ഈസ്ട്രജൻ ഓപ്ഷൻ ബി പ്രൊലാക്റ്റിൻ ഓപ്ഷൻ സി പ്രൊജസ്ട്രോൺ ഓപ്ഷൻ ഡി ഇൻസുലിൻ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രൊ ലാക്ടി ആണ് ലാക്റ്റിക് ആസിഡ് ലാക്റ്റിൻ എന്നൊക്കെ പറയുമ്പോൾ മിൽക്ക് ആണ് അപ്പൊ അത് ഓർത്തു വെച്ചാൽ മതി പ്രൊലാക്ടി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഹൈസിഡിഎസ് ഗീവ്സ് ഇമ്യൂണൈസേഷൻ സർവീസസ് ടു എ ചിൽഡ്രൺ ബിലോ സിക്സ് ഇയേഴ്സ് ഓപ്ഷൻ എ ആണ് ചിൽഡ്രൺ ബിലോ സിക്സ് ഇയേഴ്സ് ബി പ്രഗ്നന്റ് ആൻഡ് ആക്ടേറ്റിംഗ് മദർ സി ബോത്ത് എ ആൻഡ് ബി ഡി നൺ ഓഫ് ദീസ് ഐ സി ഡി എസ് ഇൻഡ ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ആർക്കൊക്കെയാണ് ഇമ്മ്യൂണൈസേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രെഗ്നൻറ്റ് ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള മദറിന് ബോത്ത് എ ആൻഡ് ബി നൺ ഓഫ് ദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലേ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പ്രഗ്നന്റ് ആക്ടേറ്റിംഗ് മദർ അഡോളസ് എൻ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് ഐ സി ഡി എസ് പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സുകൾ കിട്ടുന്നത് സെവന്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കൂളിങ് ഈസ് ബെറ്റർ ഫോർ ചൈൽഡ് ഇതിൽ ഏത് കൈൻഡ് ഓഫ് സ്കൂൾ ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന് നല്ലത് ഫോമൽ സ്കൂൾ ഇൻഫോമൽ സ്കൂൾ കോംബിനേഷൻ ഓഫ് ബോത്ത് ഓഫ് ദ എബവ് അപ്പൊ നമുക്കറിയാം ഏതാണ് ഫോമൽ ഇൻഫോമൽ ഫോമൽ എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട് റൂൾസ് റെഗുലേഷൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത് ഇൻഫോമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ ചെയ്യുന്നത് റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല അപ്പൊ കാൻസർ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓഫ് എ ആൻഡ് ബി നമ്മൾ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ഹാബിറ്റ് ആയിട്ടൊക്കെ ഗുഡ് ഹാബിറ്റ് ഫോർമേഷൻ വേണമെങ്കിൽ ഒരു ഫോമൽ സ്കൂളിൽ പോയി പഠിച്ചാലേ പറ്റത്തുള്ളൂ അറ്റ് ദ സെയിം ടൈം നമ്മൾ പുറമേ നല്ല കുറേ കാര്യങ്ങള് ഡെവലപ്മെന്റിൽ നമ്മുടെ ലൈഫിന് ഹെൽപ്പ് ചെയ്യുന്നപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണലി ഇൻഫോർമലിയും പഠിക്കുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മേജർ ഷിഫ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ഇസ് ഫ്രം ടീച്ചർ സെൻട്രിക് ടു ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ടീച്ചറിൽ നിന്ന് ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലേണേഴ്സ് സെൻട്രിക് വിദ്യാർത്ഥിക്കാണോ പാരന്റ്സ് സെൻട്രിക് രക്ഷിതാക്കൾക്കാണോ മാനേജ്മെന്റ് മാനേജ്മെന്റിനാണോ ഡി ഓൾ ഓഫ് ഇതിലെല്ലാവർക്കും ആണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് ലേണേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണം കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതായിരിക്കണം നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ വാസ് ലോണിറ്റഡ് എന്നാണ് നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ നിലവിൽ വന്നത് ഓപ്ഷൻ എ നയൻറ്റീൻ സെവന്റി ത്രീ ഓപ്ഷൻ ബി നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഓപ്ഷൻ സി നയൻറ്റീൻ സെവൻറ്റി ഫോർ ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫിഫ്റ്റീൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് സെവൻറ്റി ഫോർ അറിയാലോ നാഷണൽ പോളിസി കുട്ടികളുടെ ചിൽഡ്രൻസിന്റെ എഡ്യൂക്കേഷനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞു കുറേ പ്രോഗ്രാംസിന്റെ ഒരു ജോയിൻ ഒരു സ്കീം ആയിരുന്നു നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് ലോഞ്ച് ചെയ്തത് ബാൽവാടി വാസ് ഡെവലപ്പഡ് ബൈ ആരാണ് ബാൽവാടി റൂറൽ ഏരിയാസിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് അല്ലെ നഴ്സറി സ്കൂളാണ് ബാലവാടി എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലാണ് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കേണ്ട മീൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും അപ്പം ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓപ്ഷൻ എ താരാഭായ് മൊടക് ഓപ്ഷൻ ബി താരാഭായ് പണ്ഡിത് ഓപ്ഷൻ സി താരാ മൊടക് ഓപ്ഷൻ ഡി താരാ പണ്ഡിത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് താരാഭായ് മൊടക്ക് ആണ് ബാലവാടി എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് ലവന്ത് ക്വസ്റ്റ്യൻ ദ പ്രോഗ്രാം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോക്കസസ് ഓൺ ഏർലി ചൈൽഡ് ഹുഡ് കെയർ എഡ്യൂക്കേഷനും ആ പ്രോ എഡ്യൂക്കേഷന്റെ പ്രോഗ്രാം എന്താണ് ഫോക്കസ് ചെയ്തുന്നത് ചൈൽഡ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ ആ കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ രീതി ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ഇൻഡിവിജ്വാലിറ്റി ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വം ഡെവലപ്പ് ആവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ചൈൽഡ് കെയർ കുട്ടികൾക്ക് ആ ഒരു കെയർ സംരക്ഷണം കൊടുക്കുക ഓൾ ഓഫ് ദിവ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ് ഇതെല്ലാം തന്നെ ഏർലി ചൈൽഡ് ഹുഡ് കെയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഫോക്കസസ് ആണ് ട്വൽത്ത് ക്വസ്റ്റ്യൻ പ്ലേവേ മെത്തേഡ് ജനറലി റെക്കമെൻഡ് ഫോർ പ്ലേയിലൂടെയുള്ള കളി നോൺ ഫോർമൽ സ്കൂളിംഗ് ഫോർമൽ സ്കൂളിംഗ് ഇൻഫോർമൽ സ്കൂളിംഗ് പ്രീ സ്കൂളിംഗ് നോൺ ഫോമൽ ആണെങ്കിലും ഫോമൽ ആണെങ്കിലും ഇൻഫോമൽ ആണെങ്കിലും അവിടെയെല്ലാം എന്താ അറിവ് പകരുകയാണ് അതേസമയം പ്രീ സ്കൂളിംഗ് ശരിക്കുമുള്ള സ്കൂളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജിലാണ് പ്ലേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികളാകുമ്പോൾ കളിക്കാനുള്ള താല്പര്യമായിരിക്കും അവരെ പിടിച്ചിരുത്തി വലിയ തിയറീസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല കളികളിലൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ചാണ് പ്രോഗ്രസീവ് ആയിട്ട് വലിയ കാര്യങ്ങളിലേക്ക് അവർ പഠിക്കാൻ എത്തുന്നത് അപ്പം പ്രീ സ്കൂളിങ് ആണ് ആയിട്ടുള്ള ആൻസർ ദി ഇമോഷൻസ് ഓഫ് ചിൽഡ്രൻ ഡ്യൂറിങ് ഇൻഫെൻസി ആർ ഇൻഫെൻസി ടൈമിൽ കൊച്ചു കുട്ടിയായിരിക്കും എന്ത് കൈൻഡ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും ഈഗോസ്റ്റിക് അൺട്രെയിൻഡ് ഈഗോസ്റ്റിക് ആൻഡ് അൺട്രെയിൻഡ് ഞാൻ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ഇഗോസ്റ്റിക് ആൻഡ് അൺട്രെയിൻഡാണ് കൊച്ചുകുട്ടികളുടെ ഒക്കെ അമ്മമാർ വേറെ കുട്ടികളെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴോ രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു ചെറിയൊരു കുശുമ്പോൾ അല്ലെ ഈഗോസ്റ്റിക് ആണ് അതുപോലെ തന്നെ ട്രെയിൻഡാണോ അല്ല അവർക്ക് എവിടെ വെച്ചാണോ എന്തെങ്കിലും വാശി കരയാൻ തോന്നുന്നത് അവിടെ വെച്ച് അവർക്ക് അറിയും ട്രെയിൻഡ് അല്ല പിന്നെ സോഷ്യലൈസേഷനിലൂടെയാണ് അവർ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ക്രിയേറ്റിവിറ്റി എന്തനുസരിച്ചാണ് കൂടുന്നത് ഏജ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് നൺ ഓഫ് ദി അബവ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അല്ലേ എന്തൊക്കെ പഠിച്ചാലും പ്രാക്ടിക്കലി അത് ആപ്ലിക്കബിൾ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്ത് കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കുമ്പോഴാണ് ആ വ്യക്തി ക്രിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ ഉള്ളിൽ കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ട് പക്ഷെ ഒന്നും പുറമേ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൊണ്ട് കാര്യമില്ല അപ്പം എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ എന്ത് നേടുന്നത് ക്രിയേറ്റിവിറ്റി നേടുന്നത് വിറ്റ് ഇസ് ദർ ഓഫ് ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസിന്റെ മാസ്റ്റർ എന്ന് അറിയപ്പെടുന്നത് ഏത് ഇമോഷനാ ഓപ്ഷൻ എ ഹാപ്പിനെസ് ഓപ്ഷൻ ബി വറി ഓപ്ഷൻ സി ഫിയർ ഓപ്ഷൻ ഡി ആങ്കർ ആങ്കർ ദേഷ്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാസ്റ്റർ ഓഫ് ഇമോഷൻസ് എന്നറിയപ്പെടുന്നത് ദേഷ്യത്തെയാണ് ദേഷ്യത്തിനാണ് മാസ്റ്റർ ഓഫ് ഇമോഷൻസ് എന്നറിയപ്പെടുന്നത് ഇൻഫെൻസിഡ് ഫ്രം ഇൻഫെൻസി എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെയാണ് ബേത്ത് ടു ടു ഇയേഴ്സ് ബേർത്ത് ടു ത്രീ ഇയേഴ്സ് ബേർത്ത് ടു ഫോർ ഇയേഴ്സ് നൺ ഓഫ് ദിവസ എല്ലാവർക്കും അറിയാം അല്ലെ ജനനം മുതൽ രണ്ടു വയസ്സ് വരെയുള്ള പ്രായത്തിനാണ് ഇൻഫെൻസി എന്ന് നമ്മൾ പറയുന്നു സെവൻറ്റീൻ ക്വസ്റ്റൻ നോക്കാം ഏർലി ചൈൽഡ്ഹുഡ് ഇസ് റെഫേഴ്സ് ടു ചൈൽഡ്ഹുഡിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും ഏർലിയും ലേറ്റും ഏർലി എന്ന് പറഞ്ഞാൽ എവിടെ എവിടെന്തോട്ട് എവിടെ വരിക ടു സിക്സ് ഇയേഴ്സ് ടു ടു എറ്റ് ഇയേഴ്സ് ത്രീ ടു നയൻ ഇയേഴ്സ് സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടു സിക്സ് ഇയേഴ്സ് ആണ് സിക്സ് ടു നയൻ ഇയേഴ്സ് ഇപ്പൊ നയൻ ആണ് കാരണം ടെൻ ടു എയ്റ്റീൻ ഇയേഴ്സ് ആണ് അഡോളസൻ നയൻ ടു എയ്റ്റീൻ ഇയേഴ്സ് ആണ് ഇപ്പൊ ആയിട്ട് പറയുന്നത് അപ്പൊ ലേറ്റ് ചൈൽഡ്ഹുഡ് സിക്സ് ടു നയൻ ഇയേഴ്സ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് ടു ആയിട്ടാണ് പറയുന്നത് ഇനി വാട്ട് ഇസ് ദ അപ്രോപ്രിയേറ്റ് ഏജ് ഫോർ സ്റ്റാർട്ടിങ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എപ്പോ മുതലാണ് നമ്മൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഓപ്ഷൻ എ ടു സിക്സ് ഇയേഴ്സ് ഓപ്ഷൻ ബി സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് ഓപ്ഷൻ സി ട്വൽവ് ടു എയ്റ്റീൻ ഇയേഴ്സ് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ടു സിക്സ് ഇയേഴ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മുതൽ ആറ് വയസ്സിനുള്ളിലാണ് നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ആറ് വയസ്സ് മുതൽ അപ്പർ ലെവലിലേക്ക് എത്തും ക്ലാസ് വണ്ണിലേക്ക് എത്തും ടോയ് ഏജ് റെഫേഴ്സ് ടു ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് ഏജിലാണ് ഏർലി ചൈൽഡ്ഹുഡ് ലേ ചൈൽഡ്ഹുഡ് അഡോളസ് ആൻഡ് നൺസ് നമുക്കറിയാം ഏർലി ചൈൽഡ്ഹുഡിലാണ് അല്ലേ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലാണ് എന്താ ടോയ് ഏജ് ടോയ്സ് വെച്ച് കളിക്കാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലാണ് അല്ലേ ആ ഒരു ടൈമിലാണ് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് വാട്ട് ഇസ് ഇന്റലിജൻസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ എന്താ ദ എബിലിറ്റി ടു ലേൺ ആൻഡ് അഡാപ്റ്റ് ന്യൂ സിറ്റുവേഷൻ വേഗം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ എന്താണ് വേഗം തന്നെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ദ എബിലിറ്റി ടു മെമ്മറൈസ് ഓർമ്മ നിൽക്കുന്ന കഴിവ് ദ എബിലിറ്റി ടു ടോക്ക് സംസാരിക്കാനുള്ള കഴിവ് ദ എബിലിറ്റി ടു വോക്ക് നടക്കാനുള്ള കഴിവ് എന്താണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വേഗം കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് ബുക്കിൽ പഠിപ്പിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് ചെല്ലുമ്പോൾ ഒരു കോൺസെപ്റ്റ് പറയുമ്പോ അല്ലെങ്കിൽ ശരിയും തെറ്റും ഒക്കെ പറയ്ക്കുമ്പോൾ വേഗം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ സിറ്റുവേഷൻസിനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ആയിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ സിലബസ് ഫുള്ളി ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരുപാട് നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന രീതിക്ക് പുതിയതായിട്ട് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലേ നമ്മുടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഇനി കുറച്ച് സമയമേ ഉള്ളൂ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യാനൊക്കെ സമയം കാണുമോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഹോം സയൻസിൻ്റെ ട്വൻറ്റി ഫൈവ് മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ഇനിയുള്ള ടൈം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലറായിട്ട് കോമ്പറ്റേറ്റീവ് ഒപ്പം നിങ്ങളും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ നല്ല പ്രിസൈസ് ഫോമിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ യൂണിറ്റും പഠിക്കാം അപ്പോൾ ഒട്ടും ടൈം കളയാത്തവർ ജോയിൻ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെൻ്റിൽ ആലോചിച്ച് നിൽക്കണ്ട എന്താണെങ്കിലും നിങ്ങൾ സപ്പോർട്ടോട് കൂടി പഠിച്ചാൽ നമുക്ക് ആ ടോപ്പ് റാങ്കിൽ തന്നെ എത്താൻ പറ്റും അപ്പോൾ ഒട്ടും വൈകാതെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കോണ്ടാക്ട് ചെയ്തോ ഐ സി ഡി എസിൽ ജോയിൻ ചെയ്തോ നമുക്ക് അടുത്ത വേറെ കുറച്ച് ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്